ബാല ഹനുമാന്റെ ധാരാളം കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വാനരരാജൻ കേസരിയുടെയും പത്നി അഞ്ജനയുടെയും വീട്ടിൽ പവനദേവന്റെ അനുഗ്രഹത്താൽ ഹനുമാൻ ജന്മമെടുത്തു. അത് കഴിഞ്ഞൊരിക്കൽ ബാലഹനുമാൻ വിശപ്പ് സഹിക്കവയ്യാതെ പഴമെന്ന് കരുതി സൂര്യദേവനെ പോലും ഭക്ഷിച്ചു കളഞ്ഞു. മാർഗം തടഞ്ഞതിനാൽ ഹനുമാൻ ഒരിക്കൽ രാഹുവിനെ പോലും മർദ്ദിക്കുകയുണ്ടായി. അത് തടയാനായി ഇന്ദ്രദേവൻ വജ്രായുധം പ്രയോഗിച്ചു. ആയതിനാൽ ഹനുമാൻ ഭൂമിയിൽ വന്നു വീണു. അപ്പോൾ പവനദേവൻ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇന്ദ്രദേവനോടുള്ള കോപത്താൽ പവനദേവൻ സൃഷ്ടിയിലെ മുഴുവൻ വായുവും നിർത്തിവെച്ചു. ഒടുവിൽ എല്ലാ ദേവന്മാരും ഹനുമാന് ധാരാളം വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു. അതിൽ സന്തോഷിച്ച് പവനദേവൻ സൃഷ്ടിയിൽ വായുവിൻ്റെ പ്രഭാവം വീണ്ടും നൽകി. ഇത്രയും അധിക ശക്തി കിട്ടിക്കഴിഞ്ഞ് ബാലഹനുമാൻ വീണ്ടും ഉത്സാഹവാനായി. അവനെപ്പോഴും ദുർബലരെയും അനാഥരെയും രക്ഷിക്കാനും ദുഷ്ടന്മാരെ ശിക്ഷിക്കാനും തുടങ്ങി. ഒരു കാര്യം സമ്മതിക്കാം, ബാലനായത് കാരണം ചില കുസൃതിത്തരങ്ങളും കാട്ടും. വരൂ, ഇനി ഹനുമാന്റെ ചെറുപ്പകാലത്തെ സുന്ദരമായ കഥകൾ കേൾപ്പിക്കാം. കേൾപ്പിക്കാനല്ല, കാണിക്കാൻ വേണ്ടി ഹനുമാന്റെ കുട്ടിക്കാലത്തേക്ക് നമുക്ക് പോകാം. പക്ഷേ അതിനു മുമ്പ് ഏവരും എന്നോടൊപ്പം ഉറക്ക വിളിക്കണം, ബജരംഗബലി വിജയിക്കട്ടെ. ഇതെന്തു പറ്റി? പക്ഷികൾ ഇങ്ങനെ പരിഭ്രമിക്കുന്നത് എന്തിനാ? ശരി, അപ്പോൾ അതാണ് കാര്യം. രാക്ഷസൻ ഗരുഡ രൂപത്തിലെത്തി ഈ പക്ഷികളെ കൊന്നു തിന്നുകയാ. ഇപ്പൊ ഞാൻ ആ ദുഷ്ടന്മാർക്ക് കാണിച്ചു കൊടുക്കാം. ഹ്മ്.
വയ്ക്കോ. എവിടെയായി പറന്നു പോന്നേ? അവിടെ നിൽക്കാൻ, ഇല്ലെങ്കി ഒത്തിരി വിഷമിക്കുവേ. നീയൊക്കെ ഇങ്ങനെ അനുസരിക്കാൻ പോണില്ല, അടി കൊണ്ടിട്ടേ അനുസരിക്കൂ. Sick.
ഇപ്പോൾ ശരിയായി കിട്ടാനുള്ളത് കിട്ടിയപ്പോൾ. ഹനുമാൻ, എവിടെയാ മകനെ നീ? ഹനുമാൻ പ്രിയേ, എന്തുപറ്റി ഇത്രയും ഭയപ്പെട്ട്? നീ ആരെയാ തിരയുന്നത്? നോക്കൂ സ്വാമി, ഈ ഹനുമാൻ അനുസരണയില്ലാതായിപ്പോയല്ലോ. എങ്ങോട്ട് പോയെന്ന് അറിയില്ല. ഞാൻ ഇവിടെയൊക്കെ തെരഞ്ഞു തെരഞ്ഞ് തളർന്നു. അവൻ ഇവിടെ കൂട്ടുകാരുടെ കൂടെ എവിടെയോ കളിക്കുന്നുണ്ടായിരിക്കും. ഇത്തരം നിസ്സാര കാര്യങ്ങൾ മതി ഭയപ്പെടാനല്ലേ? അതല്ല, അവൻ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടോ ഇല്ല. എന്തെങ്കിലും കഴിച്ചിട്ട് പോയിരുന്നെങ്കിലോ? നീ വിഷമിക്കണ്ട പ്രിയേ, ഭക്ഷണ കാര്യത്തിലല്ലെങ്കിലും അവൻ മിടുക്കനാണല്ലോ. നീ മറന്നുപോയോ, പണ്ടൊരിക്കൽ വിശന്നപ്പോ സൂര്യദേവന പഴമെന്ന് കരുതി എടുത്തു തിന്നവനാ. സ്വാമി, അങ്ങയുടെ കാര്യം. അയ്യോ, അമ്മ അച്ഛനെ കണ്ടാലോ? ഹനുമാൻ, നീ എവിടുന്ന ഇപ്പം വരുന്നത്? പിടിക്കപ്പെട്ടു. അമ്മ അമ്മ, അന്ന് ഞാൻ നിനക്ക് നേരായ വഴിയിലൂടെ വന്നാലെന്താ? പൂച്ചയെ പോലെ പതുങ്ങി പതുങ്ങി ജനലിലൂടെ കയറി വരും. എപ്പോഴെങ്കിലും കയ്യോ കാലോ മുറിഞ്ഞാലോ? വളരെ മിടുക്കനാണല്ലേ നീ. നിനക്കറിയാമോ നിന്റെ അമ്മ എത്ര വിഷമിച്ചു എന്ന്? ആ, ഇനി പറഞ്ഞോ, എവിടെയായിരുന്നു നീ? സ്വാമി, പോട്ടേന്നേ, അവനെ വഴക്ക് പറയാതിരിക്കൂ. അതിനിപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അവൻ ആദ്യം എന്തെങ്കിലും കഴിക്കട്ടെ. വാ വാ മകനെ, വാ എന്തെങ്കിലും കഴിക്കാം. ഈ അമ്മയുടെയും മകന്റെയും കാര്യം. നന്നായി വിശക്കുന്നുണ്ടല്ലേ നിനക്ക്. ഈ കാണുന്ന പഴങ്ങളും മിഠായിയും എല്ലാം നിനക്ക് വേണ്ടി അമ്മ കൊണ്ടുവന്നതാണ്. ഇന്നാ മകനെ, ഇത് കഴിക്ക്. ഒരെണ്ണം കൂടെ ഇതും കഴിച്ചോ. കഴിച്ചോ, നിനക്കുള്ളത് തന്നെ. ഇതും കൂടി ഇതും കഴിക്ക്. അമ്മേ, അമ്മ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു.
ഇനി ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം. അമ്മ പോയി വിശ്രമിക്കണം. എന്തുമാത്രമാണ് ഈ കഴിക്കുന്നേ? Hmm.
എന്താ കേറി വരാൻ? ഇല്ല. ഹനുമാൻ, നീ എവിടെ പോവുകയാ? ഇന്ന് പഴങ്ങളൊക്കെ തിന്ന് തിന്ന് കഥകളൊന്നും കേൾക്കണ്ടേയോ? വേണ്ട, ഇന്ന് വേണ്ട. ഇന്ന് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് ആശ്രമത്തിലൊന്ന് പോണം. ആശ്രമം? അതെന്തിനാ? അതെന്താന്നോ, കൊറേ ആനകൾ അവിടെ വേണ്ടത്ര ആക്രമം കാണിക്കുന്നുണ്ട്. എന്താ, ശരിയല്ലേ? അതെ, കേൾക്ക്, കേട്ടിട്ടൊന്നു പോ. നോക്ക് ഹനുമാൻ, നീ ഈ ആനകളെയും പുലികളെയും ഒക്കെ സൂക്ഷിക്കണം കേട്ടോ. നീ ശക്തിശാലിയൊക്കെ തന്നെ സമ്മതിച്ചു, പക്ഷെ എന്തെങ്കിലും അപകടമുണ്ടായാലോ? അപ്പൂപ്പൻ വിഷമിക്കേ വേണ്ട. ഹനുമാൻ എവിടെ ഉണ്ടോ അവിടെ പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല. ഈ ശക്തിശാലിയായ ഹനുമാൻ ഈ ചെറുക്കന്റെ കുസൃതി തരത്തിൽ ആശ്രമത്തിലെ ഋഷിമാരെ ദേഷ്യം പിടിപ്പിക്കാതിരുന്നാ മതിയായിരുന്നു. എന്റെ കൂട്ടുകാരനെ കൊല്ലാൻ കൊണ്ടുപോവാണോ? ആ, ഇപ്പൊ ഞാൻ കാണിച്ചുതരാം നിനക്കൊക്കെ.
അല്ലാതെ അങ്ങ് കടന്നു കളഞ്ഞോ, ഇപ്പൊ കാണിച്ചു തരാം. അത് ശരി, ഇപ്പൊ നീ ചത്ത് കാണിച്ചു, ഇന്ന പിടിച്ചോ. രക്ഷിക്കൂ. മിത്രമേ, നിനക്ക് കുഴപ്പമില്ലല്ലോ. ഹനുമാൻ നീ വന്നല്ലോ, അതുകൊണ്ട് തോന്നുന്നത് ഈ ഹനുമാൻ വീണ്ടും ഈ ആനകളോട് കളിക്കാൻ തുടങ്ങിയെന്ന. കാട്ടിലവൻ ബഹളമുണ്ടാക്കുകയാ. ഇതിപ്പോൾ എന്നും നാം കാണുന്നുണ്ട്. ഹനുമാൻ എന്തുമാത്രം ശക്തിശാലിയാ, പക്ഷേ അവൻ അവന്റെ ശക്തി തിരിച്ചറിയുന്നുമില്ല. അവൻ ഇപ്പോഴും കുട്ടിത്തരങ്ങൾ കാട്ടി കളിച്ചു നടക്കുകയാണ്. അയ്യോ അയ്യോ, പോയേ. ബജരംഗബലി ബജരംഗബലി, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. ദുഷ്ടരാക്ഷസന്മാരെ, ഇവിടെ നിന്ന് വേഗം പൊക്കോ. Thank you.
ഇപ്പോൾ മനസ്സിലായ ഒരാക്ഷസന്മാരായ ആനകളെ, ഞാൻ നിന്റെ കൂടെ ഒക്കെ കൂട്ടുകാരനായി കളിക്കുക. പക്ഷെ നീ ഈ ആശ്രമം നശിപ്പിച്ചു കളഞ്ഞു അല്ലേ? എന്താ, ശരിയല്ലേ? എന്ത് പേടിത്തൊണ്ടൻ ഞാനില്ലേ? ഹനുമാൻ മിത്രമാണെങ്കിൽ പിന്നെന്ത് പേടി? ജയ് ഹോ ബജരംഗ് ബലി. നോക്ക്, ഋഷിവര്യൻ വരുന്നു. ഹനുമാൻ, നീ ഇവിടെ എന്താ കാട്ടുന്നത്? കണ്ടില്ലേ, ഈ ആശ്രമം മുഴുവനും സർവനാശമാക്കി കളഞ്ഞു. ഇല്ല ഇല്ല ഋഷിവര്യ, ഞാനില്ലേ. ഞാനുണ്ടെങ്കിൽ അങ്ങയുടെ ആശ്രമം ശരിക്കും സുരക്ഷിതമാണ്. ഹനുമാൻ, നീ വളരെ ശക്തിശാലിയാണ്. എന്നാൽ എന്നാൽ എന്താ ഋഷിവര്യ? ഞങ്ങൾ അങ്ങയെ സഹായിക്കാൻ വന്നതല്ലേ. ഇന്ന് മുതൽ ഞങ്ങൾ ഇവിടെ താമസിച്ച് ആശ്രമത്തിന് സുരക്ഷ ചെയ്യും. എന്താ, ശരിയല്ലേ? അതെ അതെ, വളരെ ശരിയായിട്ടുണ്ട്. നല്ല മധുരവും ഉണ്ട്. ഋഷിവര്യ, ക്രോധമുണ്ടാകരുത്. ഇതൊക്കെ ഈ ഹനുമാൻ നമുക്ക് നല്ലതിനു വേണ്ടിയാ ചെയ്യുന്നേ. പക്ഷേ ഹനുമാൻ, നിനക്ക് നിന്റെ ശക്തി തിരിച്ചറിയാനേ ആകുന്നില്ല. കുസൃതി തരങ്ങളൊക്കെ കാട്ടി പല പ്രാവശ്യം അതിശക്തിയുടെ പ്രയോഗം നീ നടത്തി. അതിന്റെ യാതൊരാവശ്യവുമില്ല. കുട്ടിക്കാലത്ത് പിന്നെ കുട്ടികളെ പോലെ കളിച്ചില്ലെങ്കിൽ പിന്നെന്താ ഇത്ര കിഴവനായിട്ടാ കളിക്കുന്നേ? മിണ്ടരുത്, മുതിർന്നവരോട് ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. ശരി ശരി ഋഷിവര്യ, അങ്ങ് ആശ്രമത്തിലേക്ക് പോയിക്കോളൂ, ഞാൻ സൂക്ഷിച്ചോളാം. ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഋഷിവര്യ, ഈ ആനയുടെ വേഷത്തിൽ എത്തിയത് രാക്ഷസന്മാരാണെന്ന്? അവർ ഈ ആശ്രമത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹനുമാൻ, കേട്ടിട്ടുള്ളത് ഋഷിമാർക്ക് ഒരിക്കലും ദേഷ്യം വരില്ലെന്നാണല്ലോ. ഇത് സത്യമാണോ? എന്താ? തീർച്ചയായും. ഇനി നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നമുക്കൊന്ന് നോക്കിക്കളയാം. പക്ഷെ അതിനായി എനിക്കിവിടെ അതിരാവിലെ വരേണ്ടതുണ്ട്. ഓടിക്കളയാന്ന് വിചാരിക്കേ ചെയ്യരുത്. ഋഷിയെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ പോകാൻ ഞാൻ അനുവദിക്കാം. നമുക്ക് സ്നാനം ചെയ്യാനും പോകണം. വാതിലിൽ തന്നെ ആന വന്നു നിൽക്കുക. ഇതിലെ പോയി നോക്കാം.
അയ്യോ, ഇവിടെയുമുണ്ടോ? ഇനി എന്തു ചെയ്യും? ഹനുമാന്റെ കളിയാണല്ലേ? ഹനുമാൻ, നാം നിനക്ക് ശാപം തരികയാണ്. നിനക്ക് ദേവന്മാർ വരദാനമായി നൽകിയ ശക്തിയുടെ അഹങ്കാരത്തിലല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ നീ മറന്നുപോകട്ടെ. അയ്യോ, ഋഷിവര്യൻ ക്രോധവനാണല്ലോ. നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതൊക്കെ ഹനുമാന്റെ ബാലിശമായ ക്രീഡകളല്ലേ? ത്രിലോകമൂർത്തിയുടെ എഴുതി വച്ചിട്ടുള്ള കർമ്മങ്ങളുമാണ്. അങ്ങിപ്പോൾ നൽകിയ ശാപത്തിൽ പോലും ഭഗവാന്റെ ലീലകളുണ്ട്. എന്തെന്നാൽ, ബാലനായ ഈ ഹനുമാൻ സ്വന്തം ശക്തി മനസ്സിലാക്കാനുള്ള പ്രായത്തിൽ പക്വത വരെ എത്തിയില്ല എങ്കിൽ അതുവരെ ഇവനെ കളിക്കാൻ തന്നെ അനുവദിക്കണം. ഹനുമാന് ഈ ശക്തികൾ കൂടാതെ തന്നെ ശിവന്റെ അംശമായത് കാരണം സർവശക്തിമാനുമാണ്. ഈ ശാപത്തിന്റെ ഉത്ഭവവും ഭഗവാൻ താങ്കളെ പ്രതി എഴുതിയിട്ടുള്ളതാകുന്നു. ധന്യനായി പ്രഭു, നാം ധന്യനായി. നാം നമ്മുടെ ക്രോധത്തിന്റെ അഗ്നിയിൽ സ്വയം ജ്വലിച്ചുപോയി. നാം ഇവന് വരദാനം നൽകുന്നു എന്നാണോ ഈ ശക്തിയുടെ പ്രഭാവം ഓർമ്മിപ്പിക്കുന്നത്? അപ്പോൾ ഇവൻ ഈ ശക്തിയുടെ മഹത്വം മനസ്സിലാകും. പ്രിയേ, ഒരാഴ്ചയായി ഹനുമാന്റെ യാതൊരു പരാതിയും വന്നില്ലല്ലോ. ആരും വന്നുമില്ല. നമുക്ക് തോന്നുന്നത് നമ്മുടെ മകന് പക്വത വന്നു എന്നാണ്. സ്വാമി, എനിക്ക് കുസൃതി ഹനുമാൻ തന്നെ മതി. ഒന്ന് നോക്കുന്നേ, എത്ര ദിവസമായി ഇവൻ പുറത്തേക്കൊന്ന് കളിക്കാൻ പോയിട്ട് എപ്പോഴും ഇങ്ങനെ ഉദാസീനനായിരിക്കും. മകനെ ഹനുമാൻ, നീ എന്താ മൗനമായിട്ടിരിക്കുന്നേ? ചെല്ല്, നിന്റെ കൂട്ടുകാരോടൊപ്പം കളിക്കേ. പിതാവേ, ഞാനിപ്പോൾ കളിക്കാനല്ല, പഠിക്കാൻ തീരുമാനിച്ചു. സർവവേദങ്ങളും എനിക്ക് പഠിക്കണം പിതാവേ. ഓഹോ, അങ്ങനെയാണോ? നല്ല കാര്യം. ഹനുമാനെ പോലെ ഇത്ര ശക്തിശാലിയും യുക്തിയുമുള്ള ബാലനെ പഠിപ്പിക്കാൻ
നല്ല യോഗ്യനായ ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ ആരുണ്ടാകും? എനിക്ക് തോന്നുന്നത് അച്ഛനും മകനും കൂടി ഇവിടെ പുറത്തിരുന്ന് സൂര്യകിരണങ്ങളുടെ ആനന്ദം ആസ്വദിക്കുകയാണെന്ന്. സൂര്യൻ പ്രിയെ, നീ നമ്മുടെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു. അതിന് ഞാനെന്താ പറഞ്ഞെന്നാ? ഹനുമാനെ പഠിപ്പിക്കാനായി നാം ഒരു യോഗ്യനായ ഗുരുവിനെ തിരയുകയായിരുന്നു. സൂര്യദേവനെ പോലെ ഉത്തമനായ ഒരു ഗുരു ഈ പൂർണ്ണ ബ്രഹ്മാണ്ടത്തിൽ കാണില്ല. പിതാവേ, സൂര്യദേവൻ. അതേ മകനെ, പക്ഷെ അദ്ദേഹത്തിന് ശിഷ്യനാവാനായി നിനക്ക് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ചെയ്യേണ്ടതുണ്ട്. അങ്ങ് വിഷമിക്കേണ്ട, സൂര്യദേവൻ തന്നെ എനിക്ക് വേദങ്ങൾ പറഞ്ഞു തരും മാതാവേ. അയ്യോ, ഈ കുസൃതിക്കാരനായ ഹനുമാൻ ധൃതിയിൽ നമ്മുടെ നേരെ എന്തിനാ പാഞ്ഞു വരുന്നത്? അത് പണ്ടത്തെ പോലെ ഇനി ഇന്നും നമ്മെ ആഹാരമെന്നു കരുതി ഭക്ഷിക്കാനാണോ വരവ്? പ്രണാമം സൂര്യദേവ. പരിഭ്രമിക്കാൻ ഒന്നുമില്ല, ഞാൻ അങ്ങയെ എന്റെ ഗുരുവായി സ്വീകരിക്കാൻ വന്നതാ. ദൈവായി അങ്ങനെ ശിഷ്യനായി സ്വീകരിക്കണം. ഹനുമാൻ, നീ പണ്ടേ വളരെ ജ്ഞാനിയാണല്ലോ, നിനക്ക് ഗുരുവിന്റെ ആവശ്യമെന്താ? അതുമാത്രമല്ല, നാം എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാ, അപ്പോൾ നിന്നെ എങ്ങനെ പഠിപ്പിക്കും? ഗുരുദേവ, എന്തോ ആകട്ടെ, ഇനി മുതൽ ഞാൻ അങ്ങയെ ഗുരുവായി തന്നെ കാണുന്നു. ഇനി എനിക്ക് അങ്ങയുടെ ശിഷ്യനാകാൻ വേണ്ടി ഈ ബ്രഹ്മാണ്ടം മുഴുവൻ കറങ്ങി വരണമെന്ന് പറഞ്ഞാലും ഞാൻ തയ്യാർ. ശരി ശരി, പക്ഷേ ഞാൻ ഒരിടവും നിൽക്കില്ല. അതുകൊണ്ട് നിനക്ക് നമ്മുടെ ശിഷ്യനാകണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മെ തന്നെ നോക്കി തിരിഞ്ഞ് നടക്കേണ്ടി വരും. ഗുരുദേവ, എനിക്ക് എല്ലാം സ്വീകാര്യമാണ്, ദൈവായി അങ്ങ് ആരംഭിച്ചാലും. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഇതുപോലെ ഹനുമാൻ തിരിഞ്ഞു നടന്നു നടന്ന് സർവവേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ചു. സൂര്യദേവൻ ഹനുമാനിൽ വളരെ പ്രസന്നനായി. ഹനുമാൻ, നിന്നെ പോലെ ബലവാനും ബുദ്ധിമാനുമായ ശിഷ്യനെ ലഭിച്ചതിൽ നാം ധന്യനായി. ഹനുമാൻ, നീ ആദ്യ പ്രാവശ്യം തന്നെ നമ്മുടെ മുഴുവൻ പ്രീതിയും സമ്പാദിച്ചു. നന്ദിയുണ്ട് ഗുരുദേവ. പക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും ഗുരു ശിഷ്യ ബന്ധം വെച്ച് അങ്ങ് എന്നിൽ നിന്നും എന്തെങ്കിലും ഗുരുദക്ഷിണ സ്വീകരിച്ചാലും? ഇതിന്റെ യാതൊരു ആവശ്യവുമില്ല ഹനുമാൻ, നിന്നെ പോലെ ഒരു ശിഷ്യനെ ലഭിച്ചത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഗുരുദക്ഷിണ. ഗുരുദേവ, ഗുരുദക്ഷിണ അങ്ങ് സ്വീകരിക്ക തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ എന്റെ പഠനത്തിൽ ശ്രദ്ധിക്കേയില്ല. ശരി, നീ ഇങ്ങനെയാണ് കരുതുന്നതെങ്കിൽ നമ്മുടെ പുത്രൻ സുഗ്രീവന്റെ മന്ത്രിയായിരുന്ന് എന്നെന്നും നീ അവന്റെ രക്ഷകനാകണം. അങ്ങയുടെ കൽപ്പന പോലെ ഗുരുദേവ.
ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? പ്രഭു, ഈ രാക്ഷസന്മാരായ മുതലകൾ ഇവിടെ മൊത്തത്തിൽ ആക്രമണം കാട്ടുകയാണ് പ്രഭു. ആരുടെ മേലും ഇവർ പരാക്രമം കാട്ടുന്നു. ചിലപ്പോൾ എല്ലാവരെയും പിടിച്ചുകൊണ്ടുപോയി അവരുടെ ഗുഹയിലെ ഇരുട്ടിൽ കൊണ്ടിട്ട് കൊന്ന് ഭക്ഷിക്കുകയും ചെയ്യും. ഇനി രാക്ഷസന്മാരോട് ഇതിന്റെ പരിഹാരം എനിക്കിനി ഗുഹയിൽ തന്നെ പോയി ചെയ്യേണ്ടി വരും. രാക്ഷസന്മാരെ, എന്തിനാ അങ്ങനെ ചെറിയ മൃഗങ്ങളെ കൊന്നു തിന്നുന്നത്? ഇനി ഇത് ആവർത്തിക്കരുത്, ഇല്ലെങ്കിൽ ഞാൻ ശിക്ഷ വിധിക്കുന്നതായിരിക്കും. പിന്നെ ഇങ്ങനത്തെ കർമ്മം ചെയ്യാനുള്ള സ്ഥിതി പോലും വരില്ല നിങ്ങൾക്ക്. നീയാണല്ലേ ബാല ഹനുമാൻ? കേട്ടിട്ടുണ്ട് നിന്റെ പേര് കേട്ടാലുടൻ ദുരിതങ്ങൾ ദൂരെ പോകുമെന്ന്. ഇന്ന് നീ നോക്കിക്കോ, ഞങ്ങളെപ്പോലുള്ള ദുഷ്ടശക്തികളുടെ അരികിൽ പോലും നീ വരില്ല. നോക്ക്, ഞങ്ങളെല്ലാവരും നിന്റെ എത്രമാത്രം അടുത്തെത്തി കഴിഞ്ഞു എന്ന്. ഒന്നും ചെയ്യുന്നില്ലേ? നിനക്ക് ഞാനിതാ മനസ്സിലാക്കി തരാൻ പോവുകയാണ്. എന്താ പറഞ്ഞത്?
ഹനുമാൻ, നിനക്ക് ഇത്രയും അഹങ്കാരമോ? ഞങ്ങളെ ഇതുപോലെ തോൽപ്പിച്ച് ഒരുത്തനും തിരിച്ചു പോയിട്ടില്ല. ഇനി നീ കഴിഞ്ഞു, നീ കഴിഞ്ഞു. എന്താ നോക്കി നിൽക്കുന്നത്? അവനെ വളയ്. നിന്നോട് ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ ആദ്യം പറഞ്ഞത് മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. നീയൊക്കെ എല്ലാം തന്നെ നല്ല അടി കിട്ടിയാലേ മനസ്സിലാക്കൂ. വേഗം പോട്ടെ, എന്നെ കൊല്ലക്കി കൊടുക്കോ.
തെറ്റുപറ്റിപ്പോയി. മാപ്പ് തരൂ പ്രഭു, മാപ്പ് തരൂ പ്രഭു. ശരി, പക്ഷെ ഇനി ഏതെങ്കിലും നിരപരാധികളെയോ അനാഥരെയോ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നീ ഇനി ഒരിക്കലും എന്നോട് ക്ഷമ ചോദിക്കരുത്. ഇനി മുതൽ നിന്നെ ഒന്നും ഈ പരിസരത്ത് കണ്ടുപോവുകയും ചെയ്യരുത്. ഏതായാലും നിന്റെ വൃത്തികെട്ട ഗുഹ ഞാൻ പുറത്തുനിന്ന് അടയ്ക്കുന്നതാണ്. ജയ മാവീര.
ഹനുമാൻ ഇതുപോലെ അവശരുടെയും അനാഥരുടെയും സഹായങ്ങൾ ചെയ്തു പോന്നു. അതെ, ബജരംഗ് ബലി ഈ നാമം ആര് വിളിക്കുന്നുവോ അവർക്ക് ഒരു കഷ്ടതയും ഉണ്ടാകുന്നില്ല. അതായത് എവിടെ ഹനുമാനുണ്ടോ അവിടെ യാതൊരു വിധമായ ഭയത്തിനോ ശങ്കയ്ക്കോ ഇടയില്ല. അതെ, ഏവരും ഒത്തുചേർന്ന് വിളിക്കൂ, മഹാവീർ ഹനുമാൻ വിജയിക്കട്ടെ. चारों जुग पर ताप तुम्हारा है, प्रसिद्ध जगत उजियारा, साधु संत के तुम रखवारे, असुर निकंदन राम दुलारे, अष्ट सिद्धि नौ निधि के दाता, अश्वदीन जानकी माता, राम रसायन तुमरे पासा, सदा रहो रघुपति के दासा, और देवता चित्तर धरे, हनुमत से ही सर्व सुख करे, संकट कटे मिटे सब पीरा, जो सुमिरे हनुमत बल बीरा, जय हनुमान जय बजरंगी, जय बजरंगी जय हनुमान, जय 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 बजरंगी, जय 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 हनुमान, जय बजरंगी जय हनुमाना, 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 जय समारोह आपे, तीनों लोग भागते कापे, भूत पिशाच निकट नहीं आवे, महावीर जब ना